ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, നാളെയാണ് നമ്മുടെ 14-day ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മെയിലാണ് നിങ്ങൾക്ക് ഞാൻ അയച്ചേക്കുന്നത്. അപ്പോൾ ആ മെയിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തിട്ട് കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ സ്പാമിലോ കാര്യങ്ങളിലോ പോയി നോക്കുക, അവിടെ എങ്കിലും കാണുന്നുണ്ടോ നോക്കുക. അപ്പോൾ അവിടെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ റിപ്ലൈ അയക്കാം. സ്പാമിലോ ഇൻബോക്സോ ഒന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നെ കാണുന്ന 9037-80-8675 എന്ന നമ്പറിൽ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആ പറഞ്ഞിരിക്കുന്ന മെയിൽ ഐ ഡി പറഞ്ഞിട്ടുണ്ടാണ്. അപ്പോൾ നിങ്ങളെ മെയിൽ അയക്കുമ്പോൾ ഈസ്റ്റ് ഫേസിംഗ് ഫ്ലോർ പ്ലാൻ അറ്റ് gmail.com എന്നുള്ള മെയിൽ ഐ ഡിയിലായിരിക്കും നിങ്ങൾക്ക് വന്നേക്കുന്നത്. അപ്പോൾ അത് സ്പാമിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ആ സ്പാമിൽ അതൊരു മാറ്റിയിട്ട് റിപ്ലൈ കൊടുത്തിട്ട് ജനുവിൻ എന്നുള്ള രീതിയിലേക്ക് മെയിൽ ഐ ഡിയിലേക്ക് മാറ്റേണ്ടതാണ്. ഇനിയുള്ള 14 ദിവസവും നിങ്ങൾക്ക് വരുന്നത് ഈസ്റ്റ് ഫേസിംഗ് ഫ്ലോർ പ്ലാൻ അറ്റ് gmail.com എന്നുള്ള മെയിൽ ഐ ഡി എന്ന് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അതുപോലെ തന്നെ 2 PDF ഫയൽ ഞാൻ ഡ്രൈവിൽ ഓപ്പൺ ചെയ്യത്തക്ക രീതിയിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഡ്രൈവ് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയേക്കണ അതേ മെയിൽ ഐ ഡിയിൽ വെച്ച് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു മെയിൽ ഐ ഡി വന്ന് കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് റെസ്ട്രിക്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ആ മെയിൽ ഐ ഡിയിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ ഒരു 4 പേജുള്ള ഒരു PDF ഫയലാണ്. ഈ PDF ഫയലിൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെയായിരിക്കും. കോൾ വിരൽ പ്രയോറിറ്റി, ലെങ്ത് പ്ലസ് വിഡ്ത്ത്, സ്ക്വയർ ഫീറ്റ് മിനിമം, സ്ക്വയർ ഫീറ്റ് മാക്സിമം, അത് ഏത് യൂണിസംഖ്യയുള്ളതാണ്, അതിൻ്റെ വയസ്സ് ഏതാണ്, ബാല്യത്തിലുള്ളതാണ്, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനാണ് ഈ ടേബിൾ ഉപയോഗിക്കണമെന്നുള്ളത് ഞാൻ ആ 14-day ക്ലാസ്സിനകത്ത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റിലത്തെ വരുന്ന ഒരു 4 പേജുള്ള ഒരു ഇതാണ് വരുന്നത്. അതായത് ഏകദേശം നമുക്ക് 118 കോൽവിരലുള്ള അളവുകൾ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ അതായത് ബാല്യത്തിലുള്ളത് ഏതാ, കൗമാരത്തിലുള്ള ഏതാ, യൗവനത്തിലുള്ള ഏതാ, വാർദ്ധക്യത്തിലുള്ള ഏതാ, അതിൻ്റെ പ്രയോറിറ്റി 1, 2, 3, 4 എന്നുള്ള പ്രയോറിറ്റി ഏതാണ്, അതിൻ്റെ ലെങ്ത് പ്ലസ് വിഡ്ത് എത്രയാണ് എടുക്കാൻ പറ്റുന്നത്, അതിൻ്റെ സ്ക്വയർ ഫീറ്റ് മിനിമം തൊട്ട് മാക്സിമം, മാക്സിമം എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് സ്ക്വയർ സമുദ്രം എന്നുള്ള അളവിലേക്ക് വരുമ്പോഴത്തേക്കും, അതായത് സ്ക്വയറായിട്ട് വരുമ്പോൾ ഉള്ളത്, മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഒരു 90 cm എങ്കിലും നമ്മൾ ഒരിടത്ത് ലെങ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ് സ്ക്വയർ ഫീറ്റ് കിട്ടുന്നതെന്നുള്ളതാണ് എഴുതി വെച്ചേക്കണം. അപ്പോൾ ആ ഒരു ടേബിൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇന്ന് തന്നെ നിങ്ങളത് നോക്കി മനസ്സിലാക്കുക. രണ്ടാമത്തെ നമ്മളുടെ ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നിങ്ങൾക്ക് തന്നിട്ടുള്ള അതേ ടേബിൾ തന്നെയാണ്. അതിനൊരു ഓർഡറിങ് മാത്രം മാറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലെങ്ത് വിഡ്ത്ത്, ലെങ്ത് പ്ലസ് വിഡ്ത്ത്, ചുറ്റളവ്, കോൽവിരൽ, പ്രയോറിറ്റി, ഇത് തന്നെയായിരുന്നു നേരത്തെ ടേബിളിൻ്റെ അകത്തും. ഇതിനകത്ത് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ അകത്ത് ആ 90 cm എന്നുള്ള അളവ് വരുമ്പോഴത്തേക്കും അതിന് അനുയോജ്യമായിട്ടുള്ള വീഴ്തികൾ എത്രയൊക്കെ, അതാണ് ഈ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത അളവെന്ന് പറഞ്ഞാൽ 96 cm വരുവാണെന്നുണ്ടെങ്കിൽ അതിനനുയോജ്യമായിട്ടുള്ള വീതികൾ എത്ര, അങ്ങനെയുള്ള രീതിയിലുള്ള ടേബിളാണ് കൊടുത്തേക്കുന്നത്. നേരത്തെ ഇതേ അളവുകൾ തന്നെയാണ് നേരത്തെ ടേബിളും കൊടുത്തേക്കണേ, പക്ഷേ ഇതിൻ്റെ ആ ഓർഡറിങ് ഒന്ന് മാറ്റിയിട്ടുള്ളതാണ് ഈ ടേബിൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ 2 ടേബിളും നിങ്ങൾ വയ്ക്കുക. ഇതൊരു 55 പേജുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. പ്രിൻ്റ് എടുക്കണം നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചാലും നിങ്ങൾക്ക് മതി. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കത്തക്ക രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും മെയിൽ ചെക്ക് ചെയ്ത് നോക്കുക. മെയിൽ ചെക്ക് ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 4 മണിക്കുള്ളിലോ അല്ല 5 മണിക്കുള്ളിലോ ഇങ്ങനെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്തുതരാം. എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് വരത്തക്ക രീതിയിൽ ഷെഡ്യൂൾ ചെയ്തായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് 5 മണിയാകുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് മെയിൽ കിട്ടും. നിങ്ങൾക്കത് എപ്പോൾ വേണമെങ്കിലും നോക്കാം. 6 മണിക്കോ 7 മണിക്കോ 8 മണിക്കോ നിങ്ങളുടെ സമയത്ത് നിങ്ങൾക്കത് കണ്ടു തീർക്കാം. അതുപോലെ നോട്ട് പ്രിപ്പയർ ചെയ്യാം, അതിനൊന്നും പ്രശ്നമില്ല. അപ്പോൾ രാവിലെ 5 മണിക്ക് തന്നെ നിങ്ങൾക്ക് നോട്ട് കിട്ടത്തക്ക രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കിട്ടാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ആ മെയിൽ ഐ ഡി തന്നെ വെച്ച് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ കിട്ടത്തുള്ളൂ, അത് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്.